എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഷോർട്ട് ഫ്രോക്കാണ് ഇട്ടത്. ഇത്ര ഇറക്കമുണ്ടായിരുന്നുള്ളൂ ഫ്രോക്കിന്. പിന്നെ സ്ലീവ്ലെസ് ആയിരുന്നു. നല്ല ഇറക്കമുണ്ടല്ലോ. അതെ, സ്ലീവ്ലെസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അത്രയുള്ളൊരു ഒരാൾ എന്നെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്ത് ഡ്രസ്സാണ് ഇട്ടേ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു. ഒരു സാരിയൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവുമായിരുന്നു, മുടിയൊക്കെ ഒന്ന് കെട്ടി, ആ നല്ല ഡ്രസ്സുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ഉദാഹരണം പറഞ്ഞതാണ്, നമ്മളൊരു സദ്യ വിളമ്പി, എല്ലാം നല്ല അടിപൊളി കറികളാണ്, ചോറ് എല്ലാം വിളമ്പി, അതിൻ്റെ അറ്റത്തൊരു കോഴിക്കാട്ടം വെച്ച എങ്ങനെ ഇരിക്കും, അതുപോലെ ഉണ്ടായിരുന്നു എന്നെ കാണാൻ എന്നോട് വിളിച്ച് പറഞ്ഞത്. ഞാൻ എന്നെ ഫോൺ വിളിച്ച് എന്നോട് ഡയറക്റ്റ് സംസാരിച്ചതാണ്. എനിക്ക് ഭയങ്കര ഫീലായി. ഞാനന്ന് ഭയങ്കര കരച്ചില്, പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഹസ്ബൻഡ്. ഞാൻ എവിടെ പോയാലും ആളെപ്പോഴും നീ എന്നെക്കുറിച്ച് പറയേ ഇല്ലാന്ന്. പക്ഷേ ആഫ്രിക്കക്കാരി, കരിങ്കൊരങ്ങ്, ഇങ്ങനത്തെ ഭയങ്കര വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ് ഞാൻ. പിന്നെ കുഞ്ഞ് ഏട്ടനെ പോലെ ആയിരുന്നു. ഓ, കുഞ്ഞ് അവളെ പോലെ ആവാതിരുന്നത് ഭാഗ്യം. അതെങ്കിലും അവനെ പോലെ ആയല്ലോ, അങ്ങനെയുള്ളൊരു തോട്ടായിരുന്നു. ഞാൻ കരഞ്ഞ് ഭയങ്കര സീനായി. എനിക്കിനി ഞാൻ പുറത്ത് എനിക്ക് എവിടെയെങ്കിലും പോകാൻ മടി, ആരെങ്കിലും ഫേസ് ചെയ്യാൻ മടി, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയം, നമുക്കൊരു ഒരു ഡിപ്രഷൻ സ്റ്റേജാണ്. നമ്മൾ പുറത്തോട്ടൊന്നും പോവില്ല, കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് പുറത്തോ, അപ്പം അതിൻ്റെയും ഡിപ്രഷൻ എല്ലാം കൂടെ ആരെന്ത് പറഞ്ഞോട്ടെ, അതിലിപ്പോൾ നീ എന്തിനാ അത് കാര്യമാക്കേണ്ട ആവശ്യം. എന്നെ അത്ര എൻ്റെ കൂടെ എൻ്റെ ഒരു പില്ലറായി തന്നെ നിന്ന്, എൻ്റെ ഒരു എന്താ പറയുക, പകുതിയായി തന്നെ നിന്ന് ആളെ എന്നെ ഭയങ്കരമായിട്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതീ പിന്നെ ഞാൻ ഇന്നേ വരെ ഒരു ബാഡ് കമന്റ് വന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ കുറെ പേര് പേഴ്സണൽ എന്നോട് എല്ലാവരും പറയും ചിരി നല്ല രസമാണ്, എന്ത് പറഞ്ഞാലും എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഞാൻ എന്തിനാ നെഗറ്റീവ് നോക്കേണ്ട ആവശ്യം. അവര് പറയുന്ന നെഗറ്റീവിനേക്കാളും എനിക്കറിയാം എന്റെ പോസിറ്റീവ്, എന്റെ നല്ല ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്നെ കൊണ്ട് എന്തൊക്കെ കഴിയുന്നുള്ളത്. ചിലപ്പോ ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോ അത് കഴിയണമെന്നുണ്ടാവില്ല, എന്നിട്ടും ആയിരിക്കും അവര് പറയാം. പിന്നെ നമ്മളും അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ അറിയില്ല, നമുക്ക് അവരായിട്ട് ഒരു പരിചയമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനു ഞാനത് റിയാക്ട് ചെയ്യണം, എനിക്ക് ആവശ്യമില്ല, എനിക്ക് എന്റെ കഴിവ് എന്തോ ആൾക്കാർ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, ഞാൻ അത് കാണിച്ചാൽ മതി. എനിക്ക് ചിരിച്ചിരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ കുറച്ച് കഴിവുകളുണ്ട് എന്ന്. ഞാൻ അതിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ്സ് എനിക്ക് നേടാൻ പറ്റും. ഈ കമന്റ്സിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്നും കരഞ്ഞിരിക്കാനേ നേരണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് ഇന്ന് പറഞ്ഞാണ് ഒരു ബാഡ് കമന്റ് റിയാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഷാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനയ്ക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്താന്ന് ഞാൻ പറയട്ടെ. ഷാനയുടെ മലയാളം ഇത് എവിടെന്ന് പഠിച്ച മലയാളമാണ്. നമുക്ക് കുറച്ച് അറിവുകൾ നേടാന്ന് പറഞ്ഞാൽ അറിവ് നേടാന്നാവും. ഇത് യഥാർത്ഥത്തിൽ ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഷാന മനഃപൂർവ്വം പറയുന്നതാണ്. ഒരു എനിക്ക് മലയാളം അരിയില്ല എന്ന് പറയാനുള്ള ഒരു ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് മനസ്സിലായി അവളുടെ മലയാളം എന്ന് പറയുന്നത് അവൾക്ക് നല്ലൊരു ഭാഷയാണ് എന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അവൾക്ക് അവളുടെ അറിവാണ് അവള് പറയുന്നത്. ഇതിന്റെ പേരിൽ എത്രമാത്രം ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട്. ഈവൻ നൗ ഇതിന്റെ പേരിൽ നല്ല ബുള്ളിങ് ഉണ്ട്. കമന്റ്സ് എടുത്ത് വായിച്ചാൽ മതി. ഇതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാല് ഞാൻ പഠിച്ചതും വളർന്നതും അബുദാബിയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്കൂളിലും അങ്ങനെ മലയാളം പഠിപ്പിക്കത്തില്ല, നമ്മൾ ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് എക്സ്പോഷർ കിട്ടിയത് ഇംഗ്ലീഷിലാണ്. അപ്പം എവിടെയാണേലും ഇപ്പൊ എനിക്ക് കരച്ചിൽ വന്നാലും സന്തോഷം വന്നാലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ടാണ് എന്റെ മലയാളം ഇതായി പോയത്. എനിക്ക് മഴ പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഈ റാ വരുന്ന സാധനങ്ങൾ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തേ ഇല്ലായിരുന്നു. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ബാഡ് കമന്റ്, ഐ മീൻ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഇപ്പം ഞാൻ പഠിച്ചു എങ്ങനെയാണ് റാ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് പഠിക്കാൻ തീരുമാനിച്ചത്? കാരണം ട്രോള് ആൾക്കാർ എടുത്തിട്ടങ്ങ് അലക്കുവാണ്.